വയനാട്ടിലെ ആളെ കൊല്ലിക്കാട്ടാനെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതമാക്കി. മണ്ണുണ്ടി കോളനിക്ക് സമീപത്തായി ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുകയാണ്. 10 ടീമായി തിരഞ്ഞാണ് തെരച്ചിൽ. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ ദൗത്യ സംഘം ഇപ്പോൾ ഈ ആനയ്ക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഷൻ മഗ്ന 3ാം ദിവസമാണ്. ഇന്ന് രാവിലെ 7:30 മുതൽ തന്നെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ആന അധിക ദൂരം സഞ്ചരിച്ചിട്ടില്ല എന്നാണ് വ്യക്തമായത്. ആ സിഗ്നലുകൾ അനുസരിച്ച് ഫെലിക്സും കമലുമാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഫെലിക്സിലേക്കാണ് പോകുന്നത്. ഫെലിക്സ് ഉള്ളത് മണ്ണുണ്ടി കോളനി ഭാഗ പരിസരത്താണ്. ഫെലിക്സ്, ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ആന എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ 10 സംഘങ്ങളായി തിരിഞ്ഞ ദൗത്യ സംഘം ആനയെ തിരയുന്നുണ്ട്. മാനുവൽ ട്രാക്കിംഗും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഈ ആനയെ ഇന്ന് രാവിലെ ആ സ്പോട്ട് ചെയ്തതിനപ്പുറം പിന്നീട് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിരുന്നു. ആര്യ, നമ്മൾ ഇവിടെ കണ്ട ചില കാഴ്ചകളുണ്ട്. അത് വെച്ച് പറയുമ്പോൾ ആന നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഏറെ ദൂരം മാറിയിരിക്കുന്നു എന്നതാണ്. അതായത് അല്പം മുമ്പ് ഈ പ്രദേശത്ത് വളരെ നമുക്ക് തൊട്ടടുത്തായി കുങ്കിയാനകളെ നമ്മൾ കണ്ടിരുന്നു. അതായത് കുങ്കിയാനകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ വെറ്റിനറി സർജനും ഈ ഭാഗത്തായി ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ടേക്ക് പോയി, അങ്ങനെ ഡ്രോൺ ഇവിടെ വെച്ച് പറത്തി, ഡ്രോൺ വെച്ച് നിരീക്ഷണം നടത്തി. ഡ്രോൺ വെച്ച് നിരീക്ഷണം നടത്തിയപ്പോൾ ആന കുറച്ചുകൂടി ദൂരേക്ക് മാറി. അതായത് വളരെ വേഗത്തിൽ ആന ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി എന്നതാണ് ആ ഡ്രോണിൽ നിന്നും അവർക്ക് മനസ്സിലായത്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന വെറ്റിനറി സർജനടക്കം മറ്റൊരു വശത്തേക്ക് 58 എന്ന സ്ഥലത്തിൻ്റെ ആ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇത്രയും നേരം ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. വെറ്റിനറി സർജനടക്കം ഈ ഭാഗത്തേക്ക് ആന വരികയാണെങ്കിൽ മയക്കുവെടി വെക്കാൻ തക്കൊരു സ്ഥലമാണ് ഇത് എന്ന് കണ്ടെത്തി. വെറ്റിനറി സർജൻ അടക്കമുള്ള സംഘം ഇവിടെ ഇത്രയും നേരം നോക്കി നിന്നു. ആനയെ ഓടിച്ച് വിടുന്നതാണോ അതോ ആന സ്വയം പോകുന്നതാണോ എന്നറിയില്ല. എങ്ങനെയാണേലും ഒരു വശത്തുണ്ടായിരുന്ന ആന മറ്റൊരു വശത്തേക്ക് കടന്നിരിക്കുന്നു. അതായത് 58 എന്ന ഭാഗത്തിലേക്ക് ആന പോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഡ്രോൺ വെച്ച് നിരീക്ഷണം നടത്തിയപ്പോഴാണ് ആന വളരെ വേഗം അതിവേഗം മറ്റൊരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറുന്നതായി കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ 2 മണിക്കൂർ, അതായത് 5 മണി വരെയൊക്കെയാണ് ഈ മയക്കുവെടി വെക്കാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും വൈകും, സമയം വൈകും, വെളിച്ചം ഉണ്ടാവില്ല. അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം മയക്കുവെടി വെച്ച് പിടികൂടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം നടക്കുന്നു, പക്ഷെ അത് ഇന്ന് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതിനുള്ള ശ്രമം 10 സംഘങ്ങളായി തിരിഞ്ഞ 200 വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വെറ്റിനറി സർജൻ അടക്കമുള്ളവർ വനത്തിനുള്ളിലുണ്ട്. അവർ നിരീക്ഷണം നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ ആന അതിവേഗം ഒരു സ്ഥലത്തു നിന്ന്, അതായത് മണ്ണുണ്ടി കോളനി പരിസരത്ത് തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്, ഇവിടെ നിന്നും 58 ഭാഗത്തേക്ക് പോയി എന്നതാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന വാച്ചർമാരടക്കം നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അതിവേഗം ആന ഒരു പാതയിൽ നിന്ന് മറ്റൊരു പാതയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ദൗത്യ സംഘം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഈ ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിടത്ത് നിൽക്കുന്നില്ല. സാധാരണ ഈ വെയിലൊക്കെ ഉള്ള സമയത്ത് ചോലപ്രദേശങ്ങളിൽ ആനകൾ നിലയുറപ്പിക്കാറുണ്ട്, പക്ഷേ ഈ മോഴയാന അതും ചെയ്യുന്നില്ല. അത് ദൗത്യ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്. കമലിലേക്ക് കൂടി പോവുകയാണ്. കമൽ, ഈ ആന പിടിതരുന്നില്ല ദൗത്യ സംഘത്തിന് മുന്നിൽ. നോക്കൂ, സമയം ഒരു വലിയ ഘടകമാണ്. സമയം ഇന്നലെയും ഈ സമയത്തേക്ക് മിഷൻ ഏകദേശം ഉപേക്ഷിക്കുമെന്നൊരു ധാരണയിലേക്ക് എത്തിയിരുന്നു. ഇന്നും ദാ ഇപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ടോ? ആര്യ, ഇപ്പോൾ നടക്കുന്നത് ഇന്നത്തെ അവസാനത്തെ ഒരു ശ്രമമാണ്. ഫെലിക്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ മണ്ണുണ്ടി കോളനി ഭാഗത്ത് ആനയുണ്ടായിരുന്നു. അവിടെ നിന്ന് പക്ഷേ ഈ ദൗത്യ സംഘം എത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ആന വീണ്ടും ഈ 58 എന്ന് പറയുന്നത് ഇന്നലെ ആനയെ മയക്കുവെടി വെക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്ന അല്ലെങ്കിൽ അതിനൊരു ശ്രമം നടന്ന ഭാഗമാണ്. ഈ മൈസൂർ റോഡിൻ്റെ അന്തർ സംസ്ഥാന പാതയുടെ അടുത്ത് ഉള്ളൊരു ഭാഗമാണ്. അങ്ങോട്ടേക്ക് ആന എത്തുകയാണെങ്കിൽ ഇന്നലെ
അവിടെയായിരുന്നു മയക്കു വെടി വെക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഏറ്റവും അടുത്ത സമയത്ത് ആ ലൊക്കേഷനിലേക്ക് ആന എത്തുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ദൗത്യം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം ഉള്ളത്. നമുക്ക് അവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഫെലിക്സ് ഒരു സംശയം പ്രകടിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ആനയെ ഈ റോഡരികിലുള്ള സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുകയാണോ എന്നറിയില്ല. പക്ഷേ എന്താണെങ്കിലും അവിടെ നിന്ന് ആന നീങ്ങിയിരിക്കുന്നു. ഈ മണ്ണുണ്ടി കോളനി ഭാഗത്ത് അവിടെ അടുത്ത് ഒക്കെ വെച്ച് മയക്കുവെടി വെച്ചാൽ മാത്രമേ ലോറിയിലേക്ക് ആനയെ അവിടെ നിന്ന് കയറ്റാൻ കഴിയുകയുള്ളൂ. ഈ പ്രധാന റോഡിന് അടുത്തേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇന്നലെ മുതൽ വനംവകുപ്പ് ശ്രമിക്കുന്നത്. അത്തരമൊരു ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത് എന്നറിയില്ല. എന്തായാലും 58 ഭാഗത്തേക്ക് നീങ്ങി എന്നൊരു വിവരം ലഭിച്ചതുകൊണ്ട് തന്നെ അത്തരമൊരു ശ്രമത്തിലേക്കാണ് വനംവകുപ്പ് പോകുന്നത് എന്ന് കരുതുന്നു. എന്തായാലും ഇന്ന് ഈ ദൗത്യം പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് രാവിലെ മുതൽ നടന്നു വരുന്നത്. 200 ദൗത്യ സംഘമാണ് വനത്തിൽ പല സംഘങ്ങളായി 10 തിരിഞ്ഞ് ആനയെ തിരഞ്ഞുകൊണ്ടിരുന്നത്. രാവിലെ മുതൽ ആന ഇവരുടെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചതനുസരിച്ചാണ് ആനയെ പിന്തുടർന്നത്. പിന്നീട് ആനയെ നേരിട്ട് കാണുന്ന സാഹചര്യമുണ്ടായി. ആനയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പലയിടത്തും വലിയ ഉയരത്തിൽ അടിക്കാടുകളുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം പലയിടത്തും ഒത്തുവന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ 58 ഭാഗത്തേക്ക് ആന നീങ്ങുന്നുവെങ്കിൽ അത് ഒരു പോസിറ്റീവായ സൈനാണ്. ശരി, ഒരു പക്ഷേ ഈ ഉൾവനത്തിൽ നിൽക്കുന്ന ആനയെ ഈ റോഡ് വശത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ ദൗത്യ സംഘം നടത്തുന്നത് എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇതൊരു ലാസ്റ്റ് ട്രൈ ആണ്. ഈ ദിവസത്തെ 3-ാം ദിവസത്തെ ലാസ്റ്റ് ട്രൈ ആണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സമയം ഒരു വലിയ ഘടകമാണ് ഈ മിഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. ഇന്ന് രാവിലെ മുതൽ തന്നെ ആനയ്ക്ക് പിന്നാലെയുണ്ട് ദൗത്യ സംഘം. പക്ഷേ ആന പിടിതരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൗത്യ സംഘം.